കേരളത്തിലേക്ക് എത്തിയ ഡബിൾ ടക്കഡ് ട്രെയിന്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് ഒന്ന് കാണാം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ കേരളത്തിലേക്ക് എത്തുന്നത് അതിന്റെ ഒരു പരീക്ഷണ ഓട്ടമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ താഴെയും മുകളിലുമായിട്ട് യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പരീക്ഷണ ഓട്ടം മാത്രമാണ് കോയമ്പത്തൂർ വരെയാണ് ഇന്നിപ്പോൾ ഈ പരീക്ഷണ ഓട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ കെ എസ് ആർ ബംഗളൂരു ഉദയ എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു സർവീസ് നടത്തപ്പെടുന്നത് മുഴുവൻ എയർ കണ്ടീഷനാണ് നമുക്ക് നല്ല കാറ്റ് സുഖകരമായിട്ടുള്ള ഒരു യാത്രാ അനുഭവം ആളുകൾക്ക് കിട്ടും ഈ പ്ലാറ്റ്ഫോം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്ലാറ്റ്ഫോം എന്ന് വളരെ ഇതിനോട് ചേർന്നാണ് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തോട് ചേർന്ന് തന്നെയാണ് പ്ലാറ്റ്ഫോമിന്റെയും ഒരു ഭാഗമുള്ളത് ഇരിക്കുന്ന യാത്രക്കാർക്കായിരിക്കും ഒരുപക്ഷെ അല്പം കൂടി ഒരു രസകരമായിട്ടുള്ള അനുഭവം സുഖരമായിട്ടുള്ള അനുഭവം ഉണ്ടാവുക വന്ദേഭാരത് ട്രെയിനുകളുടെ അത്ര അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള സർവീസുകളാണോ സംവിധാനങ്ങളാണോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ അത് ആളുകളുടെ ഒരു ചോയ്സ് ആണ് പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും യാത്രക്കാർക്ക് ഈ യാത്രാനുഭവം സമ്മാനിക്കുക നമുക്കെന്തായാലും മുകളിലേക്ക് കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൂടി ഒന്ന് പ്രവേശിച്ച് നോക്കാം താഴെ അത്യാവശ്യം നല്ല മൂന്ന് പേർക്ക് ഒരു ഭാഗത്ത് മൂന്ന് പേർക്ക് ഒരു ഭാഗത്ത് രണ്ട് പേർക്ക് ആ തരത്തിൽ ഇരിക്കാനുള്ള സിറ്റിംഗ് ആണ് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്കിനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൂടി ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ് മുകളിലത്തെ ഈ ഡബിൾ ടെക്കർ ട്രെയിനിൻ്റെ ഒരു അനുഭവം എന്ന് കൂടി നമുക്ക് കാണാം ഇപ്പോൾ പാലക്കാട് ഒലവക്കൂട് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇനിയിപ്പോൾ കോയമ്പത്തൂരിലേക്കാണ് ഈ യാത്ര കോയമ്പത്തൂർ വരെ ആണ് ഈ പരീക്ഷണ ഓട്ടം നടക്കാൻ പോകുന്നത് നമുക്കിതിൻ്റെ മുകളിലത്തെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് മുകൾ ഭാഗത്തെ സീറ്റുകൾ അതൊപ്പം തന്നെ മുകൾ ഭാഗത്തെ ഒരു യാത്രാനുഭവം അത് വളരെയധികം രസകരമായിരിക്കും കാരണം മുകളിലാകുമ്പോൾ നമുക്ക് അല്പം കൂടി ഉയർന്ന തരത്തിൽ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും അതായത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് അതിൻ്റെ ലെവലിനും ഉയർന്ന ഒരു ഭാഗത്താണ് ഈ സിറ്റിംഗ് ഉണ്ടാവുക എന്തായാലും മുഴുവൻ സിറ്റിംഗ് തന്നെയാണ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെ എല്ലാം സീറ്റുകൾ തന്നെയാണ് അത് മുകൾ ഒരു അല്പം കൂടി ഉയർന്നൊരു വ്യൂ ആണ് ആളുകൾക്ക് കിട്ടുക അത് അല്പം കൂടി ഭംഗിയാണ് അല്പം കൂടി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും കേരളത്തിലേക്ക് ുള്ള ഡബിൾ ടെക്ർ ട്രെയിൻ ആദ്യമായത് കേരളത്തിലേക്ക് എത്തുകയാണ് ഇനി ഇതിൻ്റെ സമയക്രമം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല സമയക്രമം റെയിൽവേ ഇനി തീരുമാനിക്കുകയുള്ളൂ എന്തായാലും പാലക്കാട്ടേക്കൂടി അവർ നീട്ടുമ്പോൾ പാലക്കാട്ട് യാത്രക്കാർക്ക് കൂടി കൂടുതൽ അത് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഇപ്പോൾ അല്പസമയം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അതായത് റെയിൽവേയുടെ തന്നെ അവരുടെ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഇത് കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിക്കുക കോയമ്പത്തൂരിൽ ഈ പരീക്ഷണ ഓട്ടം അവസാനിപ്പിക്കും അതിനുശേഷമായിരിക്കും ഇനി യാത്രക്കാരെയും വെച്ചുകൊണ്ടുള്ള യാത്രകൾ ംഭിക്കും ഇപ്പോൾ റെയിൽവേലെ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും മാത്രമേ ഈ ട്രെയിനിലുള്ളൂ ഇനി ഇപ്പോൾ അത് ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ യാത്രക്കാരുമായിട്ടുള്ള യാത്ര ഒരുപക്ഷെ പാലക്കാട് നിന്നൊക്കെ അധികം വൈകാതെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആളുകൾക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഡബിൾ ഡെക്കർ ട്രെയിൻ ആദ്യമായി കേരളം തൊട്ടിരിക്കുന്നു കേരളത്തിലെ സ്റ്റേഷനുകളിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കോയമ്പത്തൂരിലേക്കാണ് ഈ ട്രെയിനിന്റെ യാത്ര രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വൻ്റി